കിടിക്കാങ്ങച്ചി ചലഞ്ച് കൊടുത്തിട്ടുണ്ട്, വെറുതെ എടുത്ത ഒരു ഗുമ്മില്ല. അപ്പൊ ഇവനിക്ക് കൊടുത്ത ചലഞ്ച് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ക്രാഷ് കോഡ് റാങ്ക്ഡ് മാച്ചിൽ 10 kill എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഇമോട്ടും അതേപോലെ തന്നെ ആ ലൂട്ട് ബോക്സും എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ പറ്റും, ഇപ്പൊ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കില്ല് ഫിനിഷ് ചെയ്ത് അപ്പൊ തന്നെ കളി കഴിഞ്ഞ് അപ്പൊ തന്നെ ഞാൻ എടുക്കും. ഭൂമി എടുക്കണമെന്നൊന്നുമില്ല, വെറും 10 kill എടുത്താൽ മതി. ഇല്ല ഇല്ല, മിസ്സായി മിസ്സായി മിസ്സായി. ഓക്കെ, അടുത്തത് അടുത്തത് പോട്ടെ പോട്ടെ. എന്റെ അടി, അതെ, ഒരു നോക്ക് വീണു, ഒരു കില്ല് എടുത്തിട്ടുണ്ട്. ഒരു ഹെഡ് ഷോട്ട്, ഒരു പക്ക ഓൺ ടാപ്പ് ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഒരു പക്ക ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. ഇനി രണ്ടാം ഓക്കെ ജയിച്ചേ പറ്റത്തുള്ളൂ, കാരണം 3-2 റൗണ്ടുണ്ട്. സോ ഇവനിപ്പോ എത്ര കില്ല് എടുത്തു? 4 ഇപ്പോഴും 4 kill എടുത്തിട്ടുള്ളൂ, ഇനി 6 kill എടുക്കാനുണ്ട്. സോ എന്തായാലും ഇനിയിപ്പോ ഏകദേശം കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട്. ഈ ഒരു കളിയിൽ ജയിച്ചാൽ മാത്രമേ ഇനി അവർ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, അപ്പൊ ഇന്ന് കഴിഞ്ഞ വീഡിയോ എടുത്ത പോലെ തന്നെ ഇപ്പോ സമയം ഏകദേശം 7:30 ഓക്കെ, 7:30. ഇത് ഇവന് സ്കൂളിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്, യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. രാജാസ് സ്കൂളാണ്, ഓക്കെ, നമ്മുടെ കോട്ടക്കൽ രാജാസ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ട്യൂഷനാണ്, രാവിലെ ട്യൂഷനാണ്. അപ്പോൾ ഇന്നിപ്പോ ട്യൂഷനക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഇത് ഫ്രീഫയർ എടുത്ത് നോക്കി. അപ്പൊ ഫ്രീഫയർ എടുത്ത് നോക്കിയപ്പോൾ ഒരു അടിപൊളി ടോപ്പ് ഇവന്റ് വന്നിട്ടുണ്ട്. 100 rupees ടോപ്പ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൂട്ട് ബോക്സും, 500 rupees ടോപ്പ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കിടിക്കാഴ്ചയായിട്ടുള്ള ഒരു ഇമോട്ട് ആട്ടോ, ഒന്നും പറയാനല്ല, വേറെ ലെവലായിട്ടുള്ള ഒരു ഇമോട്ടാണ്. സത്യം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി, കാരണം നമ്മുടെ യുവോ യു എം പി മാക്സ് ആക്കിയാൽ കിട്ടുന്ന ഒരു ഇമോട്ട് ഉണ്ട്, ഏകദേശം അതേപോലത്തെ ഒരു ഇമോട്ടാണ് ഇവിടെ നമ്മൾ ടോപ്പ് അപ്പ് വേണ്ടിയിൽ കൊടുക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞപ്പോ ഞാൻ ഞെട്ടി, ഇതിപ്പോ എന്ത് ഇങ്ങനെ കൊടുക്കുന്നത്? കാരണം നമ്മൾ അത്രയും ഡയമണ്ട്, 12,000 diamonds ഒക്കെ പൊട്ടിച്ചാലാണ് നമുക്കൊരു യവോ യു എം പിന്റെ സ്കിന്ന് കിട്ടുന്നത്, അല്ല ഇമോട്ട് കിട്ടുന്നത് മാക്സ് ആക്കിയിട്ട്. അതൊക്കെ ഒരു 500 rupees ടോപ്പ് അപ്പ് വേണ്ടിയിൽ എങ്ങനെ കൊടുക്കുന്നതെന്ന് പിന്നെ ഒന്ന് വ്യക്തമാക്കി നോക്കിയപ്പോഴാണ് സംഭവം നമുക്ക് കത്തിയത്. അതായത് അത് വേറൊരു ഇമോട്ടല്ലേ, അത് വേറൊരു ഇമോട്ടായിരുന്നു. സോ അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു ഇമോട്ട് എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. ഓക്കെ, നേരെ നോക്ക്, അവിടെ നോക്കല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ഇമോട്ട് എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ അപ്പോ എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല, കാരണം 500 rupees കിട്ടാൻ കുറച്ച് റിസ്ക് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ എന്തായാലും എടുക്കണ്ട, പോട്ടെ, സാരമില്ല, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലൊക്കെ എടുക്കാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇവൻ വന്നത്. ഓക്കെ, അപ്പൊ ഇവൻ പറഞ്ഞു, എടാ അടിപൊളി ഇമോട്ടാണ്, നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ വിചാരിച്ചു, ഏതായാലും എനിക്കും ഈ ഒരു ഇമോട്ട് ഇഷ്ടപ്പെട്ട്, ഇവനും ഇഷ്ടപ്പെട്ടു, അനിയിപ്പൊ എന്തായാലും എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ അത് ചുമ്മാ അങ്ങ് എടുത്ത ഒരു രസമില്ല, അല്ലെ, വെറുതെ എടുത്ത ഒരു രസമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനക്ക് ഒരു കിടിക്കാങ്ങച്ചി ചലഞ്ച് കൊടുത്തിട്ടുണ്ട്, വെറുതെ എടുത്ത ഒരു ഗുമ്മില്ല. അപ്പൊ ഇവനക്ക് കൊടുത്ത ചലഞ്ച് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ക്രാഷ് കോഡ് റാങ്ക്ഡ് മാച്ചിൽ 10 kill എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഇമോട്ടും അതേപോലെ തന്നെ ആ ലൂട്ട് ബോക്സും എടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ പറ്റൂല, എന്തൊക്കെ ക്രാഷ് കോഡിൽ 10 kill എടുക്കണം, എന്നാൽ ഞാൻ ആ ഒരു ഇമോട്ട് എടുക്കും. 11 വേണ്ട, 10 kill പറ്റുമോ? ഇപ്പൊ പറ്റും, ഇപ്പൊ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കില്ല് ഫിനിഷ് ചെയ്ത് അപ്പൊ തന്നെ കളി കഴിഞ്ഞ് അപ്പൊ തന്നെ ഞാൻ എടുക്കും. ഭൂമി എടുക്കണമെന്നൊന്നുമില്ല, വെറും 10 kill എടുത്താൽ മതി. ഓക്കെ ആണോ, സെറ്റാണോ? ഓക്കെ ഗൈസ്, അപ്പൊ ഇവന് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലാഷ് കോഡിൽ 10 kill എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇമോട്ട് ലൂട്ട് ബോക്സ് എടുക്കുന്നതായിരിക്കും. സോ എന്തായാലും നമുക്ക് ഇപ്പൊ തന്നെ കളി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓണാക്ക്. സോ ഇപ്പൊ തന്നെ നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം. അതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ജസ്റ്റ് ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഫ്രീഫയർ ഇവിടെ എടുത്തിട്ടുണ്ട്, ചെക്കൻ്റെ അക്കൗണ്ടൊക്കെ പൊളി കേട്ടോ. ഇപ്പൊ അത്യാവശ്യം ഇമോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ രണ്ട് ഇമോട്ട് ലെജൻഡ്, ബാക്കിയുള്ളൊക്കെ പിന്നെ വേറെ ഇമോട്ടും ഉണ്ട്. ഓക്കെ, സോ സ്ക്രീൻ റെക്കോർഡർ ഓണാക്കില്ലേ? ഓക്കെ, അപ്പൊ ക്ലാഷ് കോഡ് റാങ്ക് എടുക്കും, എടുത്തു സോളോ ആയിട്ട്. സോളോ ആയിട്ട് മതി, ഇനി എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് 10 kill എടുക്കണം. ഓക്കെ, 10 kill എടുക്കണം. സോ ഗൈസ്, നിങ്ങൾ 10 kill എടുക്കുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കണം. ഓക്കെ, ഒരു കിടുക്കാ ചെയ്തിട്ടുള്ള ഒരു ചലഞ്ചാണ്. കാരണം അവനിങ്ങനെ വീഡിയോയിലൊക്കെ വരുന്നുണ്ട്, അതേപോലെ തന്നെ അതൊക്കെ തന്നെ ഒരു ഇത്. ഓക്കെ, സോ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഗൈസ് ലൈക്ക് എടുക്കാത്തവരൊന്ന് ലൈക്ക് എടുക്കണം. ഓക്കെ,
ഇമോട്ട് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവോ ഇല്ലേന്നൊന്നും അറിയത്തില്ല. എന്തായാലും ചെക്കൻ ചലഞ്ച് കേട്ടപ്പോ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ഓക്കെ, ഫോൺ സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കി കളിക്കുമ്പോ സ്റ്റെക്കൊക്കെ അതിന് അത്ര വലിയ ഫോണൊന്നല്ല, അതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കി കളിക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റെക്ക് ഉണ്ടാവും, കുഴപ്പമില്ല, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചാൽ മതി. ഓക്കെ, അത് ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ M500 ഗണ്ണും എടുത്തുകൊണ്ട് ചാടി പറന്ന് പോകുന്നുണ്ട്. എത്ര കില്ല് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഹൂക്കോങ് ആണ് ക്യാരക്ടർ. ദേ പോകുന്നുണ്ട്. ഇല്ല ഇല്ല, മിസ്സായി മിസ്സായി മിസ്സായി. ഓക്കെ, അടുത്തത് അടുത്തത് പോട്ടെ പോട്ടെ. എടുത്തിട്ടുണ്ട് ഒരു ഹെഡ് ഷോട്ട്, ഒരു പക്ക ഓൺ ടാപ്പ് ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഒരു പക്ക ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഓക്കെ, ഒരു നല്ല രീതിക്ക് ഡാമേജ് വരുന്നുണ്ട്. എന്റെ മൂന്ന് രണ്ട് ഗൈസ് ഗൈസ്, ഇത് പണിയാവുന്ന എനിക്ക് തോന്നുന്നിട്ട രണ്ട് ഓൺ ടാപ്പ് അത് ഫസ്റ്റ് റൗണ്ട് തന്നെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതെ ഈ ഒരു റൗണ്ടിൽ കളി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അടിയ ഇപ്പൊ തന്നെ രണ്ട് കില്ല് എടുത്തിട്ടുണ്ട്. അയ്യോ, എന്റെ കയ്യിൽ നിന്ന് മിക്കവാറും പൈസ പോകുന്നാ തോന്നുന്നത്. നോക്കട്ടെ. ഓക്കെ, ഇനി അടുത്ത് UMP ഇല്ല. കില്ലെടുത്താ മതി, ഓൺ ടാപ്പ് വേണം ഒന്നുമില്ല, കില്ലെടുക്കുക അത്രയുള്ളൂ. M88 കളിക്കാൻ എനിക്ക്. ഓക്കെ, ഇത് രണ്ടാമത്തെ റൗണ്ടിൽ M88 എടുത്ത് കില്ലെടുക്കാൻ പറ്റുന്നുള്ള രീതിയിൽ വാശി പിടിച്ച് പോവാണ്. മിക്കവാറും ഇപ്പൊ അവിടെ പോയി ചാവുന്ന എനിക്ക് തോന്നുന്നു. എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിത് രണ്ടാമത്തെ റൗണ്ടിൽ നമ്മുടെ സവാദിത ചാടി മണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ് ഗൈസ് നോക്കാം, ലൈക്ക് എടുക്കാൻ തുടർന്ന് ലൈക്ക് എടുക്കുക. ഓക്കെ, സോ എൻ്റെ അടിയ ഇതേ കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. റെഡ് റെഡ് കയറിയിട്ടുണ്ട്. സെ അപ്പൊ തന്നെ ബ്ലൂ എടുത്ത് കവർ എടുത്തിട്ടുണ്ട് നമ്മുടെ എനിമി. ഇത് രണ്ടാമത്തെ റൗണ്ട്. ഓ, ഇല്ല കുമ്മനം കൊണ്ടേ പാവോ, കുമ്മനം കൊണ്ടേ പാവോ, ഗൈസ് ഇവ നല്ല ഡാമേജ് കൊടുത്തു. പക്ഷെ അയ്യോ, ഹലോ ബൈ, റിവൈവ് കരോ ബൈ. ഗൈസ് നോക്കായിട്ടോ, ആള് നോക്കായി. ഇനിയിപ്പോ രണ്ടാമത്തെ റൗണ്ടിൽ എന്തായാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ റൗണ്ടിൽ എനിക്ക് കിട്ടും തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം, അതെ മെഡ് കടിച്ചിട്ട് സെറ്റായി വരുന്നുണ്ട്, കിട്ടും എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഈ ഒരു ടൈമിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ടൈമിൽ 10 കില്ല് എടുക്കാൻ പറ്റുമോ സെക്യൂർ ബൈക്ക്? പറ്റുമോ എന്നാണ് സെക്യൂർ ബൈക്ക് പറയുന്നത്. ആ ഓക്കെ, ഇവൻ പറയുന്നത് 10 കില്ല് എടുക്കാൻ പറ്റുന്നുള്ള കാര്യമാണ്, നമുക്ക് നോക്കാം. ഇല്ല ഇല്ല, പോയി പോയി, അതിപ്പോ കുമ്മനം കൊണ്ടുപോകും. ആ രണ്ട് മൂന്ന് മൂന്ന്. ഓക്കെ, ഒരുത്തന്നെ നെറ്റ് പോയവരെ അടിച്ചിട്ടിട്ട് മൂന്നാമത്തെ കില്ല് എടുത്തു, കുഴപ്പമില്ല. നോക്കട്ടെ. സോ 3 കില്ല് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഓ ഗൈസ്, 2 റൗണ്ട് ഇപ്പൊ ഇവിടെ കഴിഞ്ഞു, 3 കില്ലേ എടുത്തിട്ടുള്ളൂ. ഇനി ഒന്നെങ്കിൽ ഈ റൗണ്ടിൽ അവർ തോൽക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ റൗണ്ടിൽ ഒരു സ്കോഡ് വൈപ്പ് എടുക്കണം, എന്നാ മാത്രമേ എനിക്ക് ഈ ഒരു ഇമോട്ട് കിട്ടത്തുള്ളൂ. ഇനി 2 റൗണ്ട് കൂടെ ഉണ്ട്. 2 റൗണ്ട് ഡെസേർട്ട് എടുത്ത് നോക്ക്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഡെസേർട്ടിൽ വെച്ച് ഓൺ ടാപ്പ് അടിക്കാനുള്ള പരിപാടിയാണ്. എനിക്ക് തോന്നുന്ന ഇപ്പം ഇത്ര 3 കില്ല് അല്ലേ? ആ ഇപ്പം 3 കില്ല്, 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ 3 കില്ല് എടുത്തിട്ടുണ്ട്. കിട്ടുമായിരിക്കും, നോക്കാം. സോ ഗൈസ്, അവിടെ ഇവിടെ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ, നോക്കാം. ഇത് നമ്മുടെ M18 ഡെസേർട്ട് എടുത്ത് അങ്ങനെ ചറ പറയാന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇതേ ഇതേ ഇപ്പോൾ നമ്മുടെ എനിമിയുടെ നേരെ മുമ്പിലോട്ട്, എനിമിയുടെ വായയിലോട്ട് തന്നെ കയറി പോകുന്നുണ്ട്, കയറി പോകുന്നുണ്ട്. ഇപ്പം സൈഡിൽ നിന്ന് ഒറ്റരടിയാണ് വരും കേട്ടോ, ഒറ്റരടിയാണ്. ഓ, ഇത് നെറ്റ് പോയവനെ നോക്കി കൊല്ലാണ്. ഇത് പറ്റില്ല, ഇത് പറ്റില്ല. എത്ര ഒരു നോക്കല്ലേ? 2 നോക്കാം. ഗൈസ് 2 നോക്ക് ഇപ്പം എടുത്തു, അപ്പോൾ ടോട്ടലി 5 കില്ല് എടുത്തു. നമ്മൾ വിചാരിച്ചില്ലേറെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. 5 കില്ല് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനിയൊരു 5 വിട. ഗൈസ് നോക്കായി നോക്കായി, എന്നാലും കുഴപ്പമില്ല. ഗൈസ് ആ കില്ല് പോയി, ആ കില്ല് പോയി, അവനെ റിവൈവ് ചെയ്ത്, അവനെ റിവൈവ് ചെയ്ത് ആ കില്ല് പോയി. ഇപ്പൊ ഇനി 4 കില്ലുള്ളു. ഓക്കെ, 4 കില്ലുള്ളു. സോ ലാല നോക്കാം. ഓക്കെ, കയ്യിൽ നിന്ന് പോയി. സോ എന്തായാലും തല വിളിച്ചു. ഓക്കെ, സോ ഇതില് തൽക്കാലം നമുക്ക് ഈ ഒരു റൗണ്ട് സ്കിപ്പ് ചെയ്ത്, അതായത് ഈ ഒരു റൗണ്ടിൽ അവർ തോറ്റിട്ടുണ്ട്, അതുകൊണ്ട് ഒരു റൗണ്ട് നമുക്ക് എക്സ്ട്രാ കിട്ടും. എന്തായാലും നോക്കാം. അപ്പൊ 4 കില്ലല്ലേ,
ആ നാല് കില്ല് എടുത്തു, അഞ്ച് കില്ല് എടുത്തിരുന്നു, പക്ഷെ ഒരുത്തനെ റിവൈവ് ചെയ്തു, ഇനി നാല് കില്ലാണ്. ഓക്കെ, കോംസം പവറാണ്. ഓക്കെ മതി മതി, നമുക്ക് ഏത് കണ്ടാലും ഒരു പ്രശ്നവുമില്ല, പത്ത് കില്ല് എടുക്കണം, ഇമോട്ട് എടുക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, സോ എന്തായാലും നമുക്ക് നോക്കാം. രാവിലെ തന്നെ നീച്ചോണ്ടാ തോന്നുന്നു കേട്ടോ ഗൈസ്, കണ്ണൊക്കെ എങ്ങനെ നമ്മുടെ ചൈനക്കാരുടെ പോലെ ഉണ്ട്, ചൈനക്കാരുടെ പോലെ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സോ എന്തായാലും കുഴപ്പമില്ല, നാല് കില്ല് എടുത്തോണ്ട് നമ്മുടെ സവാദി ഇതേ കിങ് ഫിഷർ, ഇത് എ ബി സി ഇടണോ അതോ കിങ് ഫിഷർ ആണോ? ആ കിങ് ഫിഷർ ഗണ്ണ് എടുത്തോണ്ട് ഇത് ചറ പാറാന്ന് പറഞ്ഞു പോവുകയാണ്. നോക്കാം നമുക്ക് എന്തുണ്ടാവണെന്നുള്ളത്. ഇല്ല 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 ഇല്ല, ഓ ഒരുത്ത നല്ല ഡാമേജ് കൊടുത്തിട്ടോ, പക്ഷെ കില്ല് എടുക്കാനായിട്ട് പറ്റിയില്ല. ഒരുത്തൻ ബാക്ക് കൂടെ പോയി കുമ്മൻ എടുക്കുന്നുണ്ട്. ഇല്ല 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 ഇല്ല, ഓക്കെ നല്ല ഡാമേജ് അടിച്ചു കഴിഞ്ഞു. അതും കിട്ടിയില്ലല്ലോ. ഇല്ല 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 ഗൈസ്, സ്കില്ല് കിട്ടിയില്ല. മിക്കവാറും ഇങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും, എന്റെ കയ്യിൽ നിന്ന് പോവും. ഇനി ആറ് കില്ല് എടുക്കണം. ആ ഓക്കെ, ആറ് കില്ല് പിന്നെ വിഷയമല്ല എന്നാ പറഞ്ഞ, എന്നാ നമുക്ക് നോക്കാം ആറ് കില്ല് എടുക്കുമല്ലേ എന്നുള്ള കാര്യം നോക്കാം. ഗ്രനേഡ് ഒക്കെ വാരി കൂട്ടുണ്ടോ? ഗ്രനേഡ് അല്ല ബ്ലൂ ബോൾ. ഓക്കെ, ഇനി ആറ് കില്ലാണ് നമുക്ക് എടുക്കാൻ. ഓക്കെ ഓക്കെ, തോംസൺ കൊണ്ട് അതിഭയങ്കരമായ കളിയാണ് സുഹൃത്തുക്കളെ. എന്തായാലും നമുക്ക് നോക്കാം അവിടെ പോയി കെട്ടിപ്പടഞ്ഞ് വീഴോ അതോ കില്ലെടുക്കോ എന്നുള്ള കാര്യം. സൈക്കിളോ അതൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. എന്റെ പോക്ക് കണ്ടിട്ട് ഇല്ല ഇല്ല, അതിന്റെ മേലുള്ളവനെ അടിച്ചിട്ട് കുറച്ച് പാടാണ്. നീ തല പൊക്കി കഴിഞ്ഞാൽ അതാണ്, ആ ഇതിന് മുകളിൽ ഇരിക്കുന്നവരുടെ പ്രശ്നം അതാണ്. നമ്മൾ തല പൊക്കി കഴിഞ്ഞാൽ അപ്പ കുടുങ്ങി ഹെഡ്. ഈ സ്കൈലർ ഉണ്ടായതിന് ശേഷം ഭയങ്കര പാടാട്ടോ നമുക്ക്. ഗൈസ് അപ്പോ ഇതിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി, ഇവനിനി ഇമോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കിട്ടൂലല്ലോ, നോക്കും നോക്കും. യെസ്, പ്രതീക്ഷ കൈവിടുന്നില്ല, നോക്കും നോക്കുമായിരിക്കും കിട്ടുമെന്നുള്ളത് പഠിച്ചോന്നെ അറിയാം. ഓക്കെ തോക്കണം, നീ തോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ ഈ ജോക്കറും തലേന് അത്ര വലിയ കളിക്കാരനൊന്നും അല്ല, എന്നാലും നോക്കാം നമുക്ക്. കളിക്കാരനും നോക്ക് എത്തപ്പത്, ഇതിലേറെ ഞാൻ കളിച്ചു. അത് എം ഐ ടി വെച്ച് എല്ലാവർക്കും പറ്റും. ഈ ഡോ എം ഐ ടി വെച്ച് നാല് റൗണ്ട് വെടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആരായാലും ചാവും. അത് ബോഡി ഹെഡ് ഷോട്ട് കാരണം ഒന്നും അരിക്കല്ല. ബൈ ബൈ ബൈ, നോ ഷൂട്ടിംഗ് നോ ഷൂട്ടിംഗ്. കൊള്ളുന്നുണ്ട്. ഈ എം ഐ ടിന് എടുത്താനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, അവർ റിലോഡ് ആവുന്ന ടൈം നോക്കിയിട്ട് നമുക്ക് പുറകു കൂടെ പോയി അടിക്കാനായിട്ട് പറ്റും. ഇല്ല 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 ഇല്ല, തീർന്നില്ല. ഗൈസ് ദേ നമുക്ക് ആകെ ലാസ്റ്റ് ഒരു റൗണ്ടും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതിലും കൂടെ ജയിക്കണമായിരുന്നു. പക്ഷെ നമുക്ക് അതിൽ ജയിക്കാനായിട്ട് പറ്റിയില്ല. ഓക്കെ, അവനക്ക് ജയിപ്പിക്കാനായിട്ട് പറ്റിയില്ല, ഒരു കില്ലോ മറ്റോ എങ്ങനെ എടുക്കാനേ നമുക്ക് പറ്റിയതുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതാ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് കളിയാണ്, കാരണം വീഡിയോക്ക് നല്ല രീതിക്ക് ലെങ്ത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമുക്ക് കാണാം. ആ ടീമിനെ തോറ്റ്. സോ ഈ ഒരു ചലഞ്ചിൽ ഇവനക്ക് ജയിക്കാനായിട്ട് പറ്റത്തില്ല. ആ ഒപ്പമുള്ളവർ ശരിയല്ല, കുമ്മൻ എടുക്കുന്നവരുണ്ട്, അതേപോലെ അത്യാവശ്യം കുഴപ്പം ഇവൻ്റെ അത്ര പോലും കളിക്കുന്ന പ്ലെയേഴ്സ് അല്ല. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ചലഞ്ചിൽ തോറ്റു. സാരല്ല, നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം നോക്കാം. ഓക്കെ, സോ എന്തായാലും ഇവൻ ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്തല്ലോ. അപ്പോൾ ഏറ്റെടുത്തിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ അവൻ ഏറ്റെടുത്തല്ലോ, അതന്നെ വലിയ കാര്യമാണ്. നമ്മളിപ്പോൾ പത്ത് കിലോ എന്ന് ഞാൻ പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ല. ഓക്കെ, കാരണം എനിക്കറിയാം പത്ത് കിലോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, എൻ്റെ കളി എത്രത്തോളം ഉണ്ട്. ആ ആ, അതിൻ്റെ ഇടയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, ആകെ പ്രശ്നങ്ങളൊക്കെ ആയി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും എടുക്കാം.
ഗൈസ് ദേ ഇപ്പോൾ നമ്മുടെ അനിയൻ പെട്ടെന്ന് സ്കൂളിൽ പോകാൻ നല്ലോണം ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവനും പോയിട്ടുണ്ട്. ഓക്കെ, സോ അവനും പോയി. ഇനി എന്തായാലും നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കി കൊടുക്കാം. പറഞ്ഞ പോലെ അവനക്ക് ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഏകദേശം 6 കിലോ 5 കിലോ അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അവൻ ആ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കിയല്ലോ. അതിൻ്റെ ഒരു അല്ല, ഐ മീൻ അത് ഏറ്റെടുത്തല്ലോ, അതിൻ്റെ ഒരു വലിയ കാര്യമാണ്. എന്തായാലും നമുക്ക് അവനെ കൊടുക്കുക, കാരണം അവൻ അത്രക്കും ആഗ്രഹിച്ച ഒരു സംഭവമല്ലേ. നമുക്ക് അവനക്ക് ഈ ഒരു ഇമോട്ട് എടുത്ത് കാണണം എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ ടോപ്പപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇമോട്ട് ഏതൊക്കെയെന്ന് ചോദിച്ചത് ഈ ഒരു കിഡിക്കാച്ചി ഇമോട്ട് ആട്ടോ. സത്യം പറയാനൊക്കെ നല്ല രീതിക്ക് ഇഷ്ടമായി സംഭവങ്ങൾ. പക്ഷേ ഇഷ്ടമാവണം ഇഷ്ടമാവണം ഇങ്ങനെ വാങ്ങാൻ നിന്ന വീടിൻ്റെ ആധാരം ലോൺ ഐ മീൻ ആധാരം പണയം വെച്ച് ലോൺ എടുക്കേണ്ടി വരും. സോ അതൊന്നും നടക്കത്തില്ല. ഇന്നിപ്പോൾ എന്തായാലും ഇപ്പം പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമോട്ടാണ്, നല്ല സെറ്റ് അടിപൊളിയായിട്ടുള്ള ഇമോട്ടാണ്. ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരിക്കലും എടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ചുമ്മാ പൈസ കളയേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ ഞാനും ഇതൊന്നും ചെയ്യത്തില്ല. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ലൂട്ട് ബോക്സ് കളക്ട് ചെയ്യാനായിട്ട് പോവാണ്, ക്ലെയിം ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അവൻ പറഞ്ഞല്ലേ ഏതായാലും ഇനിയിപ്പോൾ എന്തിനാ നമ്മൾ വെറുതെ ഒരു ഇതാക്കണ്ടല്ലോ. സോ അവൻ എന്തായാലും ചലഞ്ച് എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മളത് എവിടെ ക്ലെയിം ചെയ്യാനായിട്ട് പോവാണ്. സോ എസ് ഗൈസ്, നമുക്ക് ബുയയുടെ ഈ ഒരു ലൂട്ട് ബോക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് നമ്മുടെ ഇത് ഏത് നമ്മുടെ ഇമോട്ട്. ഓക്കെ, സോ നോക്കാം എൻ്റെ മോനെ ഗൈസ്, നമ്മുടെ ഇമോട്ട് നമുക്കിത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇമോട്ട് സെക്ഷനിൽ ഒന്ന് പോയി നോക്കാം. ആദ്യം ഇമോട്ടൊക്കെ എടുക്കും, ഇങ്ങനെ മറ്റേ ഒരു സൗണ്ടൊക്കെ വെച്ചിട്ട് നല്ല എഫക്റ്റ് സൗണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മുമ്പിലോട്ട് വന്നിട്ടൊക്കെ കാണിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല തോന്നുന്നു. എന്തായാലും അറിയാൻ പാടില്ല, നമുക്ക് എന്തായാലും കളക്ഷനിൽ പോയി നോക്കാം. ഓക്കെ, കളക്ഷൻ കളക്ഷൻ യാ മോനെ ഗൈസ്, ഇതിലുണ്ടാവും നമ്മുടെ ഇമോട്ട്. എൻ്റെ ആളിയ എൻ്റെ മോനെ പൊളി അല്ലേ. സോ സെറ്റ് ഇമോട്ട് ഇത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് സാധനം എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്കൊന്ന് ലോബിയിലൊക്കെ ഒന്ന് പോയി ഇട്ട് നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇമോട്ട്, എൻ്റെ ആളിയ പൊളി. ഒന്നും പറയാല്ല ഗൈസ്, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമില്ലേ എന്നുള്ളതൊക്കെ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അവൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ നമുക്കൊന്ന് ക്ഷീണം തോന്നി, അങ്ങനെ ചെയ്തു, അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്താ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്താ നാളെ വെപ്പേങ്കലൊക്കെ ആയിട്ട് കാണാം. ഓക്കെ.